നമസ്കാരം. ഏകദേശം കാൽനൂറ്റാണ്ട് ദക്ഷിണേന്ത്യയുടെ കാനന സാമ്രാജ്യം അടക്കി വാഴുകയും വനാതിർത്തിയിൽ നിർഭയം വിഹരിക്കുകയും ചെയ്ത കാട്ടുകൊള്ളക്കാരനായിരുന്നു വീരപ്പൻ എന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പലകുറി ഭരണം മാറിയെങ്കിലും വീരപ്പന്റെ കാട്ടിലെ ജീവിതത്തിനും ആർഭാടത്തിനും ഒരു ഇളക്കവും തട്ടിയില്ല. മേട്ടൂരിലെ വനത്തിൽ വെറുമൊരു മരം വെട്ടുകാരനായി ആരംഭിച്ച വീരപ്പന്റെ ജീവിതം ആനക്കൊമ്പ് വേട്ടയും പിന്നീട് ചന്ദനത്തടി മോഷണവുമായി വളർന്ന് പടർന്ന് പന്തലിക്കുകയായിരുന്നു. നാം ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. സേലം ജില്ലയിലെ മേട്ടൂർ സത്യമംഗലം കാടുകൾ പ്രധാന താവളമാക്കിയിരുന്ന വീരപ്പനും സംഘവും പലപ്പോഴും കേരള അതിർത്തിയായ വാളയാർ കാടുകൾ വരെ തന്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചിരുന്നു. ബിൽഗിരി രംഗനബേട്ട, മാലെ മഹദേശ്വരബേട്ട എന്നീ മലകൾ, സത്യമംഗലം, ഗുണ്ടിയാൽ വനങ്ങൾ എന്നിവയായിരുന്നു വീരപ്പന്റെ പ്രധാന വിഹാര രംഗം. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ 6000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനങ്ങളിൽ വീരപ്പൻ വിഹരിച്ചു വളർന്നു. 1990 കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വീരപ്പനെ പിടികൂടുന്നതിന് പ്രത്യേക ദൗത്യസേനയ്ക്ക് രൂപം കൊടുത്തത്. 11 കോടിയോളം രൂപ വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസേനയ്ക്ക് വേണ്ടി മാത്രം ഓരോ മാസവും ചെലവഴിക്കപ്പെട്ടു. അതിർത്തി ഗ്രാമങ്ങളിൽ ക്യാമ്പ് ഓഫീസുകൾ തുറന്നിട്ടും ഗ്രാമങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും ഗ്രാമീണർ തങ്ങളുടെ നേതാവിനെ ഒറ്റിക്കൊടുക്കാൻ ഒരിക്കലും തയ്യാറായില്ല. അതിർത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരായിരുന്നു എന്നും വീരപ്പന്റെ ശക്തി. ഗ്രാമീണർ വീരപ്പനെയും പ്രത്യേക ദൗത്യസേനയും ഒരുപോലെ ഭയപ്പെട്ടു എന്നതാണ് വാസ്തവം. വാൾട്ടർ ദേവാരം, ടൈഗർ അശോക് കുമാർ, ശങ്കർ ബിദരി, ACP ബാവ വരെയുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സമർത്ഥരായ പോലീസ് ഓഫീസർമാർ രാപ്പകൽ അധ്വാനിച്ചിട്ടും വീരപ്പനെ പിടികൂടാനായില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരവേട്ടയായിരുന്നു വീരപ്പന് വേണ്ടി ഭരണകൂടം നടത്തിയത്. നക്കീരൻ പത്രത്തിന്റെ പത്രാധിപരും തമിഴ്നാട്ടിലെ ഒരു ജേർണലിസ്റ്റുമായിരുന്നു ആർ ഗോപാലൻ എന്ന നക്കീരൻ ഗോപാൽ. വീരപ്പനിലൂടെയാണ് നക്കീരൻ പത്രവും നക്കീരൻ ഗോപാലനും ശ്രദ്ധിക്കപ്പെടുന്നത്. വീരപ്പൻ തന്റെ ആവശ്യങ്ങളെല്ലാം, നിബന്ധനകളുമെല്ലാം നക്കീരനിലൂടെ ലോകത്തെ അറിയിച്ചപ്പോൾ പല വീരപ്പൻ കഥകളും ലോകമറിയുകയും ചെയ്തു. രാഷ്ട്രപതിയുടെ മുന്നിൽ കീഴടങ്ങാമെന്ന് ഉപാധികളോടെ വീരപ്പൻ അറിയിച്ചതും നക്കീരൻ മുഖേനയായിരുന്നു. പക്ഷെ കളിക്കിടയിൽ നക്കീരനും ഒന്ന് പിഴച്ചു. സർക്കാർ വീരപ്പന്റെ പിണിയാളായി ഗോപാലിനെ മുദ്രകുത്തി അന്വേഷിച്ചു തുടങ്ങിയതോടെ അദ്ദേഹത്തിന് പിന്നണിയിലേക്ക് ഉൾവലിയേണ്ടി വന്നു. ഒരുപക്ഷെ നക്കീരൻ ഗോപാലൻ എന്ന പത്രലേഖകൻ ഇല്ലായിരുന്നുവെങ്കിൽ വീരപ്പന് ഒരിക്കലും ഇത്തരമൊരു പര്യവേഷം കിട്ടുകയില്ലായിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയും ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗവും വീരപ്പനെ പിടികൂടാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഒരു സമയത്ത് 100 കണക്കിന് അംഗങ്ങളുള്ള ഒരു ചെറിയ സൈന്യം തന്നെ വീരപ്പന് സ്വന്തമായി ഉണ്ടായിരുന്നു. ഏകദേശം 124 വ്യക്തികളെ വീരപ്പൻ കൊലപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇവരിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഇതിനു പിന്നാലെ 200 ആനകളെ കൊന്ന് ആനക്കൊമ്പൂരിയതിനും ചന്ദനച്ചടി മുറിച്ചു കടത്തിയതിനും വീരപ്പന്റെ പേരിൽ കേസുകൾ നിലനിന്നു. വീരപ്പനെ പിടികൂടാൻ 10 വർഷത്തെ കാലയളവിൽ സർക്കാർ കോടികളാണ് ചെലവഴിച്ചത്. 20 വർഷത്തോളം പിടികുട്ടാപ്പുള്ളിയായി തുടർന്ന വീരപ്പൻ പോലീസ് വെടിയേറ്റ് 2004 കൊല്ലപ്പെടുന്നത്. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. 39 വയസ്സായ കാട്ടുകൊള്ളക്കാരന് 16-കാരിയിൽ തോന്നിയ പ്രണയം അവളെ തള്ളിവിട്ടത് തീര ദുരിതങ്ങളുടെ കയത്തിലേക്കായിരുന്നു. 3 വർഷം മാത്രം നീണ്ട കാനന ദാമ്പത്യം 3 മക്കളെ അവൾക്ക് സമ്മാനിച്ചുവെങ്കിലും അവരെ പോറ്റാനാവാത്ത ദുഃഖം സഹിച്ചുകൊണ്ടായിരുന്നു മുത്തുലക്ഷ്മി കാട്ടിൽ ജീവിച്ചത്. 3-ാമത്തെ കുട്ടി മരിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പാണ് മുത്തുലക്ഷ്മി ദൗത്യസേനയുടെ കയ്യിലകപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.